യോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേ ബാക്കിലേക്ക് നോക്കിക്കേ, ഫിഷ് ഹണ്ടിങ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചൂണ്ടയിടയിലെ മീൻപിടുത്തം എന്നൊക്കെ പറയാം. ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അപ്പൊ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പൊ വിചാരിച്ച് ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ, അപ്പൊ വീടിന്റെ ബാക്കിൽ കുളമുണ്ട്. അപ്പൊ പോയി ചുമ്മാ വന്ന് കുറച്ച് ചൂണ്ടയിട്ട് നോക്കാം, മീനൊക്കെ പിടിച്ചു നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പൊ സമയം തന്നെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ബ്രൈറ്റ് കുറവ്. അപ്പം ഞങ്ങൾ മീൻ പിടിച്ച് കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നൈസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, താഴെ കാണുന്ന ബെല്ലൊക്കെ നൈസായിട്ട് ഇനാബിളി വെക്കുക. അപ്പൊ നമുക്കിനി എന്താ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അളിയെല്ലാം കിട്ടുന്നുണ്ടോ? ഏടാ ഡാ, എന്നാ ഇട്ട് തുടങ്ങി ഡാ, നോക്കി ഇങ്ങോട്ട് വല്ല നടക്കും ഇന്ന്. ഇതാണ് നമ്മുടെ മുനീർ, ഇവനാണ് ചൂണ്ടയിടയിലിന്റെ മെയിൻ. പുള്ളിക്കാരന്റെ മെയിൻ ഹോബി എന്ന് വെച്ചാ ഇൻസ്റ്റയിൽ കയറുക, ഫോളോവേഴ്സ് ഉണ്ടാക്കി എടുക്കുക, ഇതാണ് പരിപാടി അല്ലേ. ട്രിപ്പനാണ്, അപ്പോൾ എവിടെങ്കിലൊക്കെ പോയി ചെറുതായിട്ട് അത് തന്നെ. അപ്പൊ നല്ല ഫോട്ടോസ് എടുക്കുക, നന്നായിട്ട് എന്താ ഫോളോവേഴ്സ് ഉണ്ടാക്കി എടുക്കുക, പിക്കിന് ലൈക്ക് ചെയ്യും, ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ചുമ്മാ നൈസായിട്ട് ഞങ്ങൾ രണ്ടും കൂടി ചൂണ്ട ഇടുവാണ്. ഏ കിട്ടി കിട്ടി കിട്ടി, കാണിച്ചേ 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 കാണിച്ചേ, ഏയ് കാണിക്ക് കാണിക്ക്. ആ ചെറിയൊരു ഐറ്റം ആണ്. എന്താ ഇത്? നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പല്ലി എന്ന് പറയും, പിന്നെ കരട്ടി എന്ന് പറയും, അങ്ങനെയൊക്കെ പല വാക്കുകളിൽ പറയും. അയ്യോ, ഏ കണ്ടോ ഇതാണ് ഐറ്റം. പൊളിച്ച് പൊളിച്ച് ഇനി അടുത്ത ടാസ്ക്. ദേഹത്ത് കുട്ടിക്കാടാ. ഡേ, നമ്മുടെ ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ തന്നെ ദൂരാൻ പോവാണ്. മീനിനെ മൃഗീയമായി മീനിനെ മൃഗീയമായി പീഡിപ്പിക്കാൻ പോവാണ്, പീഡിപ്പിക്കാൻ. ഏ ഊരിയെടുത്ത് നമുക്കിപ്പോ ടോട്ടല് എത്ര ആടാ, 4 അല്ലേ. 1, 2 4 ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. അതിസാഹസികമായി മുനീർ ദാ വേട്ട തുടങ്ങുകയാണ്. കൊത്തൊക്കെയുണ്ട്, കള്ളക്കൊത്താണ്, പറ്റിക്കുകയാണ്. ഈ ഒരു കുപ്പിയൊക്കെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നീ ഇറങ്ങി ചാടാ, ചാട്. ഇരട്ടായില്ല, അതാരും കിട്ടാത്തല്ലേ. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കി എന്തെങ്കിലും നോക്കായിരുന്നു. ഇത് നമ്മുടെ മറ്റൊരു കുളമാണ്, വീടിന്റെ ബാക്കിൽ തന്നെയുള്ള വേറൊരു കുളമാണ്. ഇത് ഈ നേരത്തെ മീനൊക്കെ ഇങ്ങനെ വളർത്തിയായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ പൊങ്ങിയപ്പോ പോയായിരുന്നു. അപ്പൊ 2 ദിവസം മുമ്പേ ഇത് മൊത്തം വറ്റിയായിരുന്നു, അങ്ങനെ കുറച്ച് മീനെ കിട്ടിയായിരുന്നു, അധികം ഒന്നുമില്ല, കുറച്ച് മീൻ. ദേ നമ്മുടെ ചൂണ്ടയ്ക്ക് ഇട്ടെറിഞ്ഞ് പറ പറഞ്ഞു. ഏ പോണോ, രണ്ടു മൂന്ന് മീനെ കിട്ടിയുള്ളൂ അല്ലേ, അതുകൊണ്ട് പോവാണ്. ടാറ്റ, ഞാൻ നാളെ കാണാം കേട്ടോ. ടേ കണ്ട തട്ടവൃതനാണ്. ഏ കട്ട് ചെയ്തില്ല, നിക്കറൊക്കെ ഇട്ട് പോവാല്ലേ. യോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇതിനകത്ത് മീൻപിടുത്തം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉംബസി ഉംബസി ടേക്കിറ്റീസ് ഉംബസി മറ്റേ പാട്ടില്ലേ, സോറി ഉംബസി അല്ല, ഉർബസി ഉർബസി ടേക്കിറ്റീസ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ വാക്ക് എന്ന് പറയുന്ന പോലെ മൊത്തം 3G ആയി പോയിരിക്കാന്ന് പറയാം. മീനൊന്നും കിട്ടിയില്ല, ആകെപ്പാട് മൊത്തം കിട്ടിയത് ഒരു 3-4 ചെമ്പല്ലികളെ മാത്രം. അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല. അപ്പോൾ നമ്മുടെ മുനീർ ആയുധം വെച്ച് കീഴടങ്ങി പോയിരിക്കുകയാണ്. നമ്മള് ചുമ്മാ വീട്ടിൽ പോസ്റ്റ് ആയിരുന്നു. അപ്പം എന്റെ വീട് തൊട്ടപ്പോ തന്നെ എന്റെ വീട്, അപ്പം ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ചുമ്മാ കുറച്ചേരം മീനൊക്കെ പിടിച്ചു നോക്കാന്ന്. പക്ഷെ ആകെ കിട്ടിയത് മൊത്തം 4 ചെമ്പല്ലികളെ മാത്രമാണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ 4 ചെമ്പല്ലി, അത് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ലൈറ്റും പോയി, എല്ലാം പോയി, എന്താ മൊത്തം ഇരുട്ടായി. അതുകൊണ്ട് ഇനി മീനൊന്നും കിട്ടത്തില്ല, ഒന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ വന്ന സംഭവം മൊത്തം 3G ആയി. അപ്പൊ ഇത് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചല്ല ഇങ്ങനെ മീൻ പിടിക്കാൻ വന്നത്. അപ്പൊ ചുമ്മാ വന്നപ്പം ജസ്റ്റ് വിചാരിച്ച് എന്നാ പിന്നെ ചുമ്മാ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ വീഡിയോ എടുത്തയാണ്.
പക്ഷേ പ്രതീക്ഷ പോലൊന്നും കിട്ടിയില്ല, ഒന്നുമില്ല, എല്ലാം ഗതാഹുവ. അപ്പൊ ഈ ബ്ലോഗ് ചുമ്മാതായിപ്പോയി, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യണ്ടെന്നുണ്ട്. എങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്, അത്രേ പറയാനുള്ളു. കാരണം ഫിഷ് ആൻഡിക്കെന്ന് പറഞ്ഞു വന്നിട്ട് ഒരുമാതിരി മറ്റേടുത്ത പരിപാടി ആയി പോന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പൊ യോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, അതാക്കുന്ന ബെല്ലൊക്കെ നൈസ് ആണ് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മുടെ മീൻ പിടുത്തമെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് കുളത്തിലേക്കുള്ള വഴി. ഇവിടെ ഒരു വാഴത്തോട്ടമൊക്കെ ഉണ്ട്. ഈ വാഴത്തോട്ടത്തിൽ കൂടെ കയറി, ഇത് നമ്മുടെ സ്റ്റോർ റൂം പോലത്തെ ഒരു വീട് തന്നെയാണ്. വീടിന്റെ ബാക്കിലുള്ള മറ്റൊരു വീടാണ് അത്. ഈ സ്റ്റോർ റൂം അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഇതിനകത്തൊക്കെ റൗണ്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ പോകണം. കുറച്ച് വാഴയൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചല്ല ഇച്ചിരിയേറെ ഉണ്ട് വാഴ. അങ്ങോട്ടുണ്ട് വാഴക്കൃഷിയാ, വാഴകൃഷി. അപ്പോഴേ ഞാൻ നടന്ന് നടന്ന് എന്റെ വീട്ടിലോട്ട് പോട്ടെ. അപ്പം ടാറ്റ ബൈ ബൈ. ചുമ്മാ നിങ്ങളെ ഫിഷ് ഹണ്ടിങ്ങൊക്കെ പറഞ്ഞ് വെറുപ്പിച്ച്, ഫിഷില്ല ഒന്നുമില്ല. അപ്പൊ മച്ചാന്മാരെ ടാറ്റ, പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം.